മൂന്ന് നേരം വയറ് നിറയെ കഴിക്കാൻ കിട്ടിയാൽ പിന്നെ എന്താണ് മനുഷ്യന്റെ പ്രശ്നം? വയറ് നിറഞ്ഞാൽ പിന്നെ പ്രശ്നം മതവും രാഷ്ട്രീയവുമാണ്. വിശക്കുന്നവന് ഒരുപക്ഷെ ഇത് രണ്ടും ഒരു വിഷയമാവില്ല, അവന് വിശപ്പാണ് പ്രശ്നം. അത് മാറിയാൽ പിന്നെ അവൻ്റെ കുരു പൊട്ടി തുടങ്ങും. ഞങ്ങളുടെ നാട് അല്ല, നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇത്തരക്കാർ. ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്, സാധാരണ വെറും സാധാരണപ്പെട്ട മനുഷ്യർ. ഇനി ഇത്തരക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, പണ്ട് കാക്കമാര് തൊടാതിരിക്കാൻ കുറു തൊട്ട് നടക്കുന്ന ഒരു കുലസ്ത്രീ ഉണ്ടായിരുന്നു. അവർ രംഗത്ത് വരികയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഓച്ചിറയിൽ ഇത്തരത്തിൽ ഒരാൾ അവതരിച്ചു. ഇവിടെ പ്രശ്നം പറുതിയായിരുന്നു. അതോടെ കേരളം മുഴുവനും ഓച്ചിറയെ കണ്ടത് വർഗീയവാദികളുടെ നാട് എന്നൊക്കെയാണ്. പോലീസുകാരനെ അനുകൂലിച്ചവരെ ഒക്കെ കണ്ടം വരി ഓടിക്കുന്നത് കണ്ടു. ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദികൾ ആരാന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്യുന്നവനും വോട്ട് വാങ്ങുന്നവനും തന്നെയാണ്. എന്തിനാണ് ഇസ്ലാമോഫോബിയ ഇത്ര കണ്ട് വളർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും പറയും, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും, അങ്ങനെയൊന്ന് കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ എന്നൊക്കെ. ഇവിടെ ഒരു സാധാരണ വീട്ടമ്മ പോലും ഇതിൻ്റെ ഇരയാണ് എന്നുള്ളതാണ് ഓച്ചിറയിൽ നടന്ന സംഭവം സൂചിപ്പിക്കുന്നത്. തെറ്റ് തങ്ങളുടെ ഭാഗത്തായിട്ട് പോലും പർദ്ദയാണോ പ്രശ്നമെന്ന് ചോദിക്കുന്നിടത്തേക്ക്, ന്യൂനപക്ഷങ്ങളുടെ മനസ്സിനെ കൊണ്ട് എത്തിക്കുന്നിടത്തേക്ക് നമ്മുടെ നാടെത്തി. ആരെത്തിച്ചു എന്ന് ചോദിച്ചാൽ അധികാരമോഹികൾ എത്തിച്ചു എന്ന് വേണം പറയാൻ. ഭിന്നിപ്പിച്ച് ഭരിച്ചാൽ അധികാരം കൈയാളാമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു നമ്മളെ. കാലാകാലങ്ങളായി അത് നമ്മൾ പിന്തുടർന്നു വരുന്നു. നിന്നിൽ നിന്നും നിന്റെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റപ്പെടും. നമ്മൾ പോലും അറിയാതെ അത് അങ്ങനെയങ്ങ് നടക്കും. ഇന്ന് ചന്തയിൽ വിലപേശി വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ആയുധമായി മതം മാറിയിരിക്കുന്നു. കെ ടി ജലീലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. സത്യം പറഞ്ഞാൽ വിഷയം അവർ രാഷ്ട്രീയവൽക്കരിച്ചു. ഇന്ന് വിഷയം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലായി. സൈബർ പോരാളികൾ യുദ്ധം പ്രഖ്യാപിച്ച് ഇരുചേരികളിൽ നിന്ന് അക്രമാസക്തരായി പോരടിച്ചു തുടങ്ങി. എരുതിയിൽ എണ്ണയൊഴിക്കാൻ ഇതുപോലെ ഇടത് സഹാക്കളും ഒപ്പം കൂടിയിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടവൻ കോൺഗ്രസ്സുകാരൻ. നന്ദി പറഞ്ഞത് ബിന്ദുകൃഷ്ണയ്ക്കും സുധാകരനും. എതിർചേരിയിൽ പിണറായി പോലീസ്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിഷപ്പ് മാറിയാൽ മനുഷ്യൻ്റെ പ്രശ്നം മതവും രാഷ്ട്രീയവും തന്നെയാണ്. ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി ഇതിങ്ങനെ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്നു. ഇത് ആയുധമാക്കി മനുഷ്യനെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ തിന്നും കുടിച്ചും കൊഴുത്തുരുണ്ട് നടക്കുന്ന മതമൗലാളിമാരുണ്ട്. അധികാര കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പ്രമുഖരുണ്ട്. ഇതാണ് നമ്മളുടെ നാട്. എന്ന് നന്നാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊന്നും നന്നാവും പോകുന്നില്ല. കാരണം അധികാരം എവിടെയാണോ കുന്നുകൂടിയിരിക്കുന്നത്, ഈ പറയുന്നത് പോലെ സുഖസൗകര്യങ്ങൾ എവിടെയാണോ കുന്നുകൂടിയിരിക്കുന്നത്, അവിടെയാണ് എല്ലാ തരം കാര്യങ്ങളും നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിപ്പോവും. സ്വാഭാവികമായിട്ടും ചോദിച്ചു പോവും കഴിഞ്ഞ ദിവസം വീട്ടമ്മ ചോദിച്ചതുപോലെ. പിന്നീട് അവർക്ക് നേരെ അറ്റാക്ക്, അല്ലെങ്കിൽ ആ പാവം പോലീസുകാരൻ്റെ നേർക്ക് അറ്റാക്ക്, ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. മാറേണ്ടത് ഇവിടുത്തെ നാടാണ്. ശരിക്കും അധികാര കസേരയിലിരിക്കുന്നവരുടെ മനസ്സാണ്. അങ്ങനെ മാറിയാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും.